പ്രിയക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ ജനിച്ച് കർമ്മധീരനായി പ്രവർത്തിച്ച് 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ കടന്നുപോയ മലങ്കര സഭയുടെ സുവർണ നക്ഷത്രമായിരുന്നു നാം ഇന്ന് അനുസ്മരിക്കുന്ന കടവിൽ പൗലോസ് മാർ അത്താനാസിയോസ് വലിയ മെത്രാപ്പൊലീത്ത. 1833 വടക്കൻ പറവൂർ മാർത്തോമൻ ഇടവകയിൽ അങ്കമാലി കൂരൻ കുടുംബാംഗം ശ്രീ അഭിരാമത്തിയുടെയും പറവൂർ വട്ടപ്പറമ്പത്ത് ശ്രീമതി അന്നമ്മയുടെയും മകനായി ജനിച്ച് പ്രാഥമിക വിദ്യാഭ്യാസവും മൽപ്പാൻ പാഠശാലകളിൽ വൈദിക വിദ്യാഭ്യാസവും പൂർത്തിയാക്കി ചേപ്പാട്ട് മാർ ദീവനാസിയോസ് 4-ാമൻ മലങ്കര മെത്രാപ്പൊലീത്തായി നിന്നും കോറോയോ പട്ടവും അഭിവന്നിയ യുയാക്കി മാർ കൂറിലോസ് മെത്രാപ്പൊലീത്തായിരുന്ന സുറിയാനിയിൽ അവഗാഹം നേടി അദ്ദേഹത്തിൽ നിന്ന് കശീശ പട്ടം വരെ സ്വീകരിച്ച് ഭംഗിയായി ഇടവക ശുശ്രൂഷയും വൈദിക വിദ്യാർത്ഥികൾക്ക് അറിവ് പകർന്നു നൽകി അധ്യാപന ശുശ്രൂഷയും നിർവഹിച്ച് അതിനുശേഷം ഒരു മെത്രാപ്പൊലീത്ത എന്ന നിലയിൽ 31 വർഷക്കാലം കോട്ടയം മുതൽ അങ്കമാലി വരെ ഭരണം നടത്തി മലങ്കര സഭയെ വിവിധ നിലകളിൽ നയിച്ച് 1907 വിടവാങ്ങിയ ബഹുമുഖ പ്രതിഭയായിരുന്നു പൗലോസ് മാർ അത്താനാസിയോസ് മെത്രാപ്പൊലീത്ത. വിവിധ നിലകളിൽ പ്രവർത്തിച്ച് കടന്നുപോയ ഈ പിതാവിൻ്റെ ജീവിത നാൾവഴികളെ നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. ഒന്നാമതായി നാം ഇവിടെ ദർശിക്കുന്നത് ഉത്തമനായ ഒരു ഗുരുനാഥന്റെ ചിത്രമാണ്. ശിഷ്യന്റെ ഉള്ളിലെ അന്ധകാരത്തെ ഉന്മൂലനം ചെയ്യുന്നവനാണ് ഗുരു. ആ നിലയിൽ കടവിൽ കൂരൻ പൗലോസ് കശീശ അനേക വൈദിക വിദ്യാർത്ഥികളെ വെളിച്ചത്തിലേക്ക് നയിച്ചവനാണ്. വൈദിക പട്ടമേറ്റ് വടക്കൻ പറവൂർ പള്ളിമേടയിൽ താമസിച്ച് ശുശ്രൂഷകൾ നിർവഹിക്കുമ്പോൾ തന്നെ അനേക വൈദിക വിദ്യാർത്ഥികൾക്ക് അദ്ദേഹം വിദ്യ പകർന്നു നൽകി. 1869 കോട്ടയം പഴയ സെമിനാരിയിൽ മുടങ്ങിക്കിടന്ന വൈദിക വിദ്യാഭ്യാസം പുനരാരംഭിച്ചപ്പോൾ മാത്യൂസ് മാർ അത്താനാസിയോസ് മലങ്കര മെത്രാപ്പൊലീത്ത ഐരൂർ ചെറുതര ഫിലിപ്പോസ് മൽപ്പാനൊപ്പം നിയമിച്ച 2-ാമത്തെ വ്യക്തിത്വം കടവിൽ കൂരൻ പൗലോസ് മൽപ്പാനായിരുന്നു. ഇതിൽ നിന്നൊക്കെ ലഭിച്ച ഊർജമായിരുന്നു ആലുവ തൃക്കുന്നത്ത് പള്ളിയെ തൃക്കുന്നത്ത് സെമിനാരിയുടെ സ്ഥാപനത്തിലേക്ക് കൊണ്ടെത്തിച്ചത്. അതിനെ ഒരു ഇംഗ്ലീഷ് സ്കൂളായി വളർത്തുവാൻ സഹായം വാഗ്ദാനം ചെയ്ത് കൂടെ നടന്ന കുളങ്ങര ശ്രീ കെ പി മാത്യുവിൻ്റെ അകാല വിയോഗം ഇംഗ്ലീഷ് സ്കൂൾ എന്ന സ്വപ്നം തൻ്റെ വാർദ്ധക്യകാലത്ത് ഊവണിയാതെ പോയി എങ്കിലും അതിനെ ഒരു വൈദിക വിദ്യാഭ്യാസം എന്ന നിലയിലും അതുപോലെ ആലുവായിൽ മലങ്കര സഭയുടെ ഒരു അഭിമാന സ്ഥാപനമെന്നുള്ള നിലയിലും വളർത്തിയെടുക്കുവാൻ ഈ പിതാവിന് സാധിച്ചു എന്നുള്ളതിൽ സംശയമില്ല. 2-ാമതായി അദ്ദേഹത്തിൽ നാം കാണുന്നത് വിജ്ഞാനദാഹിയായ ഒരു വേദശാസ്ത്ര പണ്ഡിതന്റെ ചിത്രമാണ്. അന്ത്യോഖ്യായിൽ നിന്നും അക്കാലത്ത് മലങ്കരയിലെത്തിയ അഭിവന്യ യുയാക്കിമാർ കൂറിലോസ് മെത്രാപ്പൊലീത്തയുടെ ശിഷ്യത്വം സമ്പാദിച്ച് സുറിയാനിയിൽ കൂടുതൽ പഠനങ്ങൾ നടത്തിയ ഈ പിതാവ് സുറിയാനി പിതാക്കന്മാരെ കുറിച്ചും വേദശാസ്ത്രത്തെക്കുറിച്ചും കൂടുതൽ ആഴത്തിൽ പഠിക്കുവാൻ ഇടയായി. തൽഫലമായി മക്കാബിയർ, രൂത്ത്, തോബിത്ത്, യൂദിത്ത്, മസ്മൂർ തുടങ്ങി അനവധി പുസ്തകങ്ങൾ സുറിയാനിയിൽ നിന്ന് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുകയും അവ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. വേദപുസ്തകം പൂർണ്ണമായും മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുവാൻ അദ്ദേഹം അതിയായി ആഗ്രഹിച്ചിരുന്നെങ്കിലും അത് പൂർത്തിയാക്കുവാൻ അദ്ദേഹത്തിന് കഴിയാതെ പോയി. അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യവും നൈർമല്യവുമാണ് മലങ്കര സഭ സന്ദർശിച്ച ചരിത്രത്തിലെ ആദ്യത്തെ പാത്രിയാർക്കീസ് പരിശുദ്ധ പത്രോസ് പാത്രിയാർക്കീസിന്റെ ദ്വിഭാഷിയായി തിരഞ്ഞെടുക്കപ്പെടുവാൻ ഇടയായത്. 3-ാമതായി അദ്ദേഹത്തെ നാം കാണുന്നത് അനുരഞ്ജനത്തിൻ്റെ വക്താവ് എന്ന നിലയിലാണ്. ഏതൊരു പ്രശ്നത്തിനും അനുരഞ്ജനത്തിലൂടെ പ്രതിവിധി കണ്ടെത്തുവാൻ ബദ്ധശ്രദ്ധനായിരുന്നു പൗലോസ് മൽപ്പാൻ. സെമിനാരിയിൽ മൽപ്പാനായിരിക്കെ അവിടെ ഉണ്ടായ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു തീർത്ത്
അനുരഞ്ജനം ഉണ്ടാക്കിയത് അഭിയുന്നിയ മാത്യൂസ് മാർ അത്താനാസിയോസ് മലങ്കര മെത്രാപ്പൊലീത്തായുടെ പ്രീതി പിടിച്ചുപറ്റി. പിന്നീട് പരിശുദ്ധ പത്രോസ് പാത്രിയർക്കീസും മാർ അത്താനാസിയോസ് മലങ്കര മെത്രാപ്പൊലീത്തായുമായി ഉണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു തീർക്കുന്നതിനായി അദ്ദേഹം നടത്തിയ സജീവമായ ഇടപെടലുകൾ ഏതാണ്ട് വിജയത്തോട് അടുത്തതുമാണ്. എന്നാൽ ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് പാത്രിയർക്കീസും അത്താനാസിയോസും തമ്മിൽ സംസാരിക്കുവാൻ അവസരമൊരുക്കിയ കടവിൽ പൗലോസ് മൽപ്പാന്റെ ശ്രമം മാർ അത്താനാസിയോസിന്റെ അവസാന നിമിഷത്തിലെ പിന്മാറ്റത്തിലൂടെ വിഫലമായി. അല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷേ മലങ്കര സഭയുടെ ചരിത്രം തന്നെ മറ്റൊന്നായേനെ. ഒരുപക്ഷേ ചരിത്രത്തിൽ നാം കണ്ട പല വ്യവഹാരങ്ങളും വിഭജനങ്ങളും തന്നെ ഇല്ലാതായേനെ. ഇതിലൊക്കെ നിരാശനായാണ് അദ്ദേഹം സെമിനാരിയിലെ മൽപ്പാൻ സ്ഥാനം പോലും ഉപേക്ഷിച്ച് സ്വദേശത്തേക്ക് മടങ്ങിയത്. ഇനി നാം അദ്ദേഹത്തെ കാണുന്നത് കോട്ടയം മദ്രാസനത്തിന്റെ പ്രഥമ മെത്രാപ്പൊലീത്ത എന്ന നിലയിലാണ്. മലങ്കര സഭയുടെ തലവനായ മലങ്കര മെത്രാപ്പൊലീത്തയുടെ അക്കാലത്തെ ആസ്ഥാനം കോട്ടയം പഴയ സെമിനാരിയും ചെറിയ പള്ളിയും ഒക്കെ ആയിരുന്നെങ്കിലും മലങ്കര മെത്രാപ്പൊലീത്തയുടെ കീഴിൽ ഒന്നായിരുന്ന മലങ്കര സഭയിലെ ഓരോ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചു 7 മദ്രാസനങ്ങൾ രൂപീകരിച്ചതിൽപ്പെട്ട കോട്ടയം മദ്രാസനത്തിന്റെ ആദ്യത്തെ മെത്രാപ്പൊലീത്ത ആയിരുന്നു കടവിൽ പൗലോസ് മാർ അത്താനാസിയോസ് തിരുമേനി. പരിശുദ്ധ പത്രോസ് പാത്രിയർക്കീസിന്റെ ദ്വിഭാഷിയായി പ്രവർത്തിച്ചിരുന്ന കടവിൽ പൗലോസ് മൽപ്പാനെ പാത്രിയർക്കീസ് 1876 മാർ അത്താനാസിയോസ് എന്ന പേരിൽ പുതിയതായി രൂപീകരിച്ച കൊല്ലം ഭദ്രാസനത്തിന്റെ മെട്രോപൊലീത്തായി വാഴിച്ചു എങ്കിലും മറ്റ് ചില ക്രമീകരണങ്ങളുടെ വെളിച്ചത്തിൽ കോട്ടയം ഭദ്രാസനത്തിന്റെ ചുമതല നൽകിക്കൊണ്ടുള്ള സ്താത്തിക്കോനാണ് അദ്ദേഹത്തിന് നൽകിയത്. പുതിയതായി സ്ഥാനമേറ്റ മറ്റു മേൽപ്പെട്ടക്കാരോട് ഒരുമിച്ച് വെട്ടിക്കൽ ദേവായിൽ 40 ദിനം പ്രാർത്ഥനയിലും ഉപവാസത്തിലും ഉറ്റിരുന്ന് ശക്തി പ്രാപിച്ചിട്ടാണ് അദ്ദേഹവും മെട്രാസന ചുമതലകൾ നിർവഹിക്കുവാൻ ഇറങ്ങിയത്. കോട്ടയം പഴയ സെമിനാരിയും ചെറിയ പള്ളിയും നവീകരണക്കാരുടെ അധീനതയിൽ ഇരിക്കുകയും മണർകാട് പള്ളി സംഘർഷം മൂലം പൂട്ടിക്കിടക്കുകയും ചെയ്തിരുന്ന സംഘർഷഭരിതമായ ഒരു കാലഘട്ടത്തിലാണ് കടവിൽ പൗലോസ് മാർ അത്താനാസിയോസ് മെത്രാപ്പൊലീത്ത കോട്ടയം ഭദ്രാസനത്തിന്റെ ചുമതലകൾ ഏറ്റെടുക്കുന്നത്. കോട്ടയം ഭദ്രാസനത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടി നടന്ന് ആരാധനാ സൗകര്യങ്ങൾ ഒരുക്കി ജനത്തെ സത്യവിശ്വാസത്തിൽ പിടിച്ചു നിർത്തുവാൻ പരിശ്രമിച്ച ശ്രേഷ്ഠ ഇടയനായിരുന്നു അദ്ദേഹം. അതിന്റെ മകുടോദാഹരണമാണ് പൂട്ടിക്കിടന്ന മണർകാട് പള്ളിക്ക് സമീപം ഇന്ന് നാം കാണുന്ന കരോട്ടെ പള്ളി നിർമ്മിക്കുന്നതിന് ഓലക്കുടിയിൽ താമസിച്ചുകൊണ്ട് ആ പിതാവ് നൽകിയ ധീരമായ നേതൃത്വം, അദ്ദേഹത്തിന്റെ ത്യാഗോജ്വലമായ പ്രവർത്തനത്തിന്റെ നിത്യ സ്മാരകമാണ് കരോട്ടെ പള്ളി. ഇങ്ങനെ കോട്ടയം മദ്രാസനത്തിലെ അനേക പള്ളികളുടെ സ്ഥാപനത്തിന് നേതൃത്വം നൽകിയതിന്റെ പരിണിത ഫലമായി അദ്ദേഹം ചുമതല ഏറ്റെടുത്ത 1877 20 പള്ളികൾ മാത്രം ഉണ്ടായിരുന്ന കോട്ടയം മദ്രാസനത്തിൽ അദ്ദേഹം കാലം ചെയ്ത 1907 അത് 43 പള്ളികളായി വർദ്ധിച്ചു എന്നത് ആ അജപാലന ശുശ്രൂഷയുടെ മഹത്വം കൂടെയാണ് വെളിവാക്കുന്നത്. അഞ്ചാമതായി കടവിൽ പൗലോസ് മാർ അത്താനാസിയോസ് മെത്രാപ്പൊലീത്തായ നാം ദർശിക്കുന്നത് അങ്കമാലി ഭദ്രാസനത്തിന്റെ ദ്വിതീയ മെത്രാപ്പൊലീത്ത എന്ന നിലയിലാണ്. തന്നോടൊപ്പം മേൽപ്പെട്ട സ്ഥാനത്തേക്ക് പ്രവേശിച്ച അങ്കമാലി ഭദ്രാസനത്തിന്റെ പ്രഥമ മെത്രാപ്പൊലീത്ത അഭിവന്യ അമ്പാട്ട് ഗീവർഗീസ് മാർ കൂറിലോസ് മെത്രാപ്പൊലീത്ത 56 വയസ്സിൽ കാലം ചെയ്തപ്പോൾ അങ്കമാലി ഭദ്രാസനത്തിന്റെ ചുമതല കൂടി 1891 മുതൽ മലങ്കര മെത്രാപ്പൊലീത്ത ഭരമേൽപ്പിച്ചത് കടവിൽ പൗലോസ് മാർ അത്താനാസിയോസ് തിരുമനസിനെ ആയിരുന്നു. അതോടെ തന്നെ ഭരമേൽപ്പിച്ച കോട്ടയം അങ്കമാലി ഭദ്രാസനങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി അദ്ദേഹം അധ്വാനിക്കേണ്ടതായി വന്നു. ഇന്നത്തെ പോലെ യാത്രാ സംവിധാനങ്ങളോ വാർത്താവിനിമയ സംവിധാനങ്ങളോ നിലവിലില്ലാത്ത സാഹചര്യത്തിൽ
അതെത്രമാത്രം ശ്രമകരമായിരുന്നു എന്നുള്ളത് നമ്മുടെ ചിന്തകൾക്ക് അതീതമാണ്. എന്നാൽ തന്റെ അസാന്നിധ്യം ഇരു ഭദ്രാസനങ്ങളിലും ഒരു പ്രതിസന്ധിയും സൃഷ്ടിക്കരുത് എന്നുള്ള നിർബന്ധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. തൽഫലമായി അദ്ദേഹം ഈ ഭദ്രാസനങ്ങളുടെ ഭരണ ക്രമീകരണങ്ങൾക്കു വേണ്ടി കോട്ടയം അങ്കമാലി ഭദ്രാസനങ്ങൾക്കായി ഓരോ വികാരി ജനറാളന്മാരെയും നിയമിച്ചു. ഇത് ഒരുപക്ഷെ മലങ്കര സഭയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ സംഭവമായിരിക്കാം, ഒരുപക്ഷെ അവസാനത്തേതും. അങ്കമാലി ഭദ്രാസന മെത്രാപ്പൊലീത്ത എന്ന നിലയിൽ അമ്പാട്ട് ഗീവറീസ് മാർ കൂറിലോസ് മെത്രാപ്പൊലീത്ത ആലുവായിൽ പണിതുകൊണ്ടിരുന്ന ദേവാലയത്തിന്റെ അവസാന പണികൾ പൂർത്തിയാക്കിയത് അഭിയുന്നിയ കടവിൽ തിരുമനസ്സുകൊണ്ടാണ്. അതോട് ചേർന്ന് വടക്കുള്ള വൈദിക വിദ്യാർത്ഥികളുടെ അഭ്യസനത്തിനായി ആലുവ തൃക്കുന്നത് സെമിനാരിയുടെ പണികൾ ആരംഭിച്ച് ഏകദേശം പൂർത്തിയാക്കി പഠനം ആരംഭിക്കുകയും ചെയ്തു. അതിന്റെ പൂർത്തീകരണത്തിനായി തന്റെ സ്വത്തിന്റെ ഏറിയ പങ്കും അദ്ദേഹം തൃക്കുന്നത് സെമിനാരിക്ക് ദാനമായി നൽകി. ആലുവ പട്ടണത്തിൽ തലയുയർത്തു നിൽക്കുന്ന തൃക്കുന്നത് ദേവാലയം അമ്പാട്ട് മർക്കൂറിലോസ് പിതാവിന്റെ നിത്യസ്മാരകമായി നിലനിൽക്കുന്നെങ്കിൽ തൃക്കുന്നത്ത് സെമിനാരി കടവിൽ പൗലോസ് മാർ അത്താനാസ്യൂസ് പിതാവിന്റെ നിത്യസ്മാരകമായും നിലനിൽക്കുന്നു. ആ രണ്ട് പിതാക്കന്മാരുടെയും ദീർഘവീക്ഷണത്തിന്റെ ഫലമാണ് ആലുവ തൃക്കുന്നത്ത് സെമിനാരി എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അവിടെ തന്റെ കബറിടത്തിന് സ്ഥലം കണ്ടെത്തിയ കടവിൽ പൗലോസ് മാർ അത്താനാസ്യൂസ് മെത്രാപ്പൊലീത്തയാണ് ആലുവ തൃക്കുന്നത്ത് സെമിനാരിയിൽ കബറടങ്ങിയ ആദ്യത്തെ മെത്രാപ്പൊലീത്തായി. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, മലങ്കര സഭയുടെ ഭാവിയിലെ അഞ്ച് ശ്രേഷ്ഠ പിതാക്കന്മാരെ കണ്ടെത്തിയ ദീർഘദർശി എന്ന നിലയ്ക്കാണ്. 20-ാം നൂറ്റാണ്ടിൽ തന്റെ കാലശേഷം മലങ്കര സഭയുടെ നിർണായക ഘട്ടങ്ങളിൽ സഭയെ നയിക്കുവാൻ പ്രാപ്തരായ മൂന്ന് കാതോലിക്കാമാരും തന്റെ പിൻഗാമികളായ രണ്ടു മെത്രാന്മാരും ഉൾപ്പെടെ അഞ്ചു മെത്രാപ്പൊലീത്തമാരെ കണ്ടെത്തുകയും അവർക്ക് ഏതെങ്കിലും ഒരു കൈവപ്പെങ്കിലും നൽകുവാൻ ഭാഗ്യം സിദ്ധിക്കുകയും ചെയ്ത അപൂർവങ്ങളിൽ അപൂർവ വ്യക്തിത്വമായിരുന്നു കടവിൽ പൗലോസ് മാർ അത്താനാസിയോസ് മെത്രാപ്പൊലീത്ത. പരിശുദ്ധ ഗീവർഗീസ് പ്രഥമൻ ബാവായിക്ക് കോറുയോ മുതൽ റംബാൻ വരെയും ഗീവർഗീസ് ദ്വിതീയൻ ബാവായിക്ക് കോറുയോ മുതൽ ശമ്മാശപ്പട്ടം വരെയും പരിശുദ്ധ ഔഗേൻ പ്രഥമൻ ബാവായിക്ക് ശമ്മാശപ്പട്ടവും പാറേട്ട് മാത്യൂസ് മാർ ഈവാനിയോസ് മെത്രാപ്പൊലീത്തയ്ക്ക് കോറുയോ പട്ടവും നൽകിയ പൗലോസ് മാർ അത്താനാസ്യൂസ് പിതാവാണ് ജീവിത വിശുദ്ധി കൊണ്ട് ശ്രദ്ധേയനായ കുര്യാക്കോസ് മാർ ഗ്രിഗോറിയോസ് എന്ന പാമ്പാടി തിരുമേനിയെ കൊച്ചുബാലനായിരിക്കെ കണ്ടെത്തി സഭയ്ക്ക് ആദായമാക്കി തീർക്കുകയും ശമ്മാശപ്പട്ടം മുതൽ റംബാൻ വ്രതം വരെയും പകർന്ന് നൽകിയതും. ഇത് ഒരുപക്ഷെ ഒരു അപൂർവ ഭാഗ്യമായിരിക്കാം. ഒരു ക്ലാന്തദർശിയുടെ ചിത്രമാണ് ഇതിലൂടെ നാം ദർശിക്കുന്നത്. 7-ാമതായി അദ്ദേഹം സഭയുടെ അതിർത്തികളെ വിസ്തൃതമാക്കിയ പിതാവ് എന്ന നിലയിലാണ് നാം ദർശിക്കുന്നത്. മലങ്കരയിലെ അഞ്ചു മേൽപ്പെട്ടക്കാരെ കണ്ടെത്തിയ ഈ പിതാവ് മലങ്കര സഭയിൽ നടന്ന രണ്ട് അപൂർവ മെത്രാഭിഷേകങ്ങൾക്കും മുഖ്യ കാർമ്മികനായി. അതായത് മലയാളികളല്ലാത്ത രണ്ടുപേരെ മലങ്കര സഭയിൽ മേൽപ്പെട്ടക്കാരായി വാഴിക്കുന്നതിനുള്ള അപൂർവ ഭാഗ്യം അദ്ദേഹത്തിന് സിദ്ധിച്ചു. അതിനു മുമ്പോ ശേഷമോ അങ്ങനെ ഒരു മെത്രാഭിഷേകം മലങ്കര സഭാ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. കത്തോലിക്ക സഭയിൽ നിന്ന് മലങ്കര സഭയോട് ചേർന്നവരായിരുന്നു ഇരുവരും. 1889 കോട്ടയം പഴയ സെമിനാരിയിൽ വെച്ച് ഗോവാക്കാരൻ ഫാദർ അൽവാറീസിനെ അൽവാറീസ് മാർ യൂലിയോസ് ഒന്നാമൻ എന്ന പേരിൽ മലബാറിന് പുറത്തുള്ള ഇന്ത്യ, ഗോവ, സിലോൺ ഭദ്രാസനങ്ങൾക്കു വേണ്ടിയും 1892 ശ്രീലങ്കയിലെ കൊളംബോയിൽ വെച്ച് ഫ്രഞ്ചുകാരൻ ഫാദർ റെനി വിലാത്തിയെ റെനി വിലാത്തി മാർ തീമോത്തിയോസ് എന്ന പേരിൽ അമേരിക്കയ്ക്ക് വേണ്ടിയും വാഴിച്ചത് ചരിത്ര സംഭവങ്ങളാണ്.
പരിശുദ്ധ പരിമല തിരുമേനിയും കടവിൽ തിരുമേനിയും ഈ രണ്ടു വാഴ്ചകൾക്കും നേതൃത്വം നൽകിയവരാണ്. അതിലൂടെ മലങ്കര സഭയുടെ വിസ്തൃതി ഗോവയിലേക്കും ശ്രീലങ്കയിലേക്കും അമേരിക്കയിലേക്കും വർദ്ധിപ്പിച്ച അല്ലെങ്കിൽ അതിനെ നീട്ടിയ പിതാവായിരുന്നു കടവിൽ പൗലോസ് മാർ അത്താനാസിയോസ് മെത്രാപ്പോലീത്ത എന്നുള്ളതിൽ സംശയമില്ല. മലങ്കര സഭയ്ക്ക് ചരിത്രത്തിൽ ഇത്രയേറെ സംഭാവനകൾ നൽകിയ കടവിൽ പൗലോസ് മാർ അത്താനാസിയോസ് തിരുമേനിയെ 21-ാം നൂറ്റാണ്ടിൽ നിന്ന് നോക്കുമ്പോൾ, കാലം ചെയ്ത് കഴിഞ്ഞപ്പോൾ കാലം മറന്ന കർമ്മയോഗി എന്ന വിലയിരുത്തലാണ് അഭികാമ്യം എന്ന് തോന്നുന്നു. കോട്ടയം അങ്കമാലി ഭദ്രാസനങ്ങളുടെ മെത്രാപ്പോലീത്ത എന്നതിലുപരി മലങ്കര സഭയുടെ എല്ലാ പൊതുകാര്യങ്ങൾക്കും ഓടി നടന്ന ഈ പിതാവായിരുന്നു അന്നത്തെ മലങ്കര മെത്രാപ്പോലീത്ത പുലിക്കോട്ടിൽ ജോസഫ് മാർ ദീവനാസിയൂസ് അഞ്ചാമൻ മെത്രാപ്പോലീത്തയുടെ പൗരോഹിത്യ സുവർണ ജൂബിലി ആഘോഷ കമ്മിറ്റിയുടെ അധ്യക്ഷൻ. നാം മുമ്പ് കണ്ടതുപോലെ സഭയുടെ എല്ലാ പൊതുകാര്യങ്ങളിലും പൊതു പ്രവർത്തനങ്ങൾക്കും അദ്ദേഹത്തിന് നിർണായകമായ നേതൃത്വം ഉണ്ടായിരുന്നു. പ്രാർത്ഥന, നിഷ്ഠ, ഉപവാസം, സമർപ്പണം, ജനത്തോടുള്ള പ്രതിബദ്ധത ഇവയിൽ അടിസ്ഥിതമായ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ അവസാന കാലത്ത് അദ്ദേഹത്തിന്റെ രോഗശൈലിയിലും തുടർന്നു. അതിന്റെ നറസാക്ഷ്യമായിരുന്നു ആലുവ തൃക്കുന്നത്ത് സെമിനാരിയുടെ 1-ാം നില വേഗത്തിൽ പൂർത്തീകരിച്ച് അതിന്റെ കണക്കുകളൊക്കെയും പാസാക്കി ക്ലാസുകൾ ആരംഭിച്ചത്. അദ്ദേഹം തന്റെ അന്ത്യകൽപ്പനയിൽ ഓർമ്മിപ്പിക്കുന്നത് പോലെ നരയും ജരയും നീരും ക്ഷീണവും അധികരിച്ചെങ്കിലും ദൈവത്തിൽ ആശ്രയിച്ച് അദ്ദേഹം നല്ല പോർപ്പൊരുതി ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം പ്രാപിപ്പാനായി കടന്നുപോയിരിക്കുന്നു. 1907 നവംബർ 2 75-ാം വയസ്സിൽ സംഭവബഹുലമായ ഈ ജീവിതത്തിന് തിരശീലകൾ. പിറ്റേ ദിവസം ആലുവ തൃക്കുന്നത്ത് സെമിനാരിയിൽ മുതുമറ്റത്തിൽ പൗലോസ് മാർ ഇമാനിയോസ് മെത്രാപ്പോലീത്തയുടെ പിന്നീട് പരിശുദ്ധ ബസേലിയോസ് പൗലോസ് പ്രഥമൻ കാതോലിക്ക ബാബ അദ്ദേഹത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ കബറടക്കി. നാം ഇന്ന് കാണുന്ന യാതൊരു ഭൗതിക നേട്ടങ്ങളും ഇല്ലാതിരുന്ന ഒരു കാലത്താണ് അദ്ദേഹം ഈ ചരിത്ര നേട്ടങ്ങളെല്ലാം കൈവരിച്ചതെന്നുള്ളത് ഈ പിതാവിൻ്റെ മാറ്റ് വർദ്ധിപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കർമ്മ ശേഷിയുടെ തെളിവായി അത് നിലനിൽക്കും. തൻ്റെ ജീവിതവിശുദ്ധിയും പ്രാർത്ഥനയും പാണ്ഡിത്യവും കർമ്മ കുശലതയും ഭരണ ശേഷിയും പ്രതിബദ്ധതയും ക്ലാന്ത ദർശിത്വവും മലങ്കര സഭയ്ക്ക് 19-20 നൂറ്റാണ്ടുകളിൽ ഒരു പുതിയ ദിശാബോധം പകർന്നു നൽകിയെങ്കിലും മലങ്കര സഭാ ചരിത്രത്തിൽ കടവിൽ പൗലോസ് മാർ അത്താനാസിയോസ് വലിയ മെത്രാപ്പോലീത്തയ്ക്ക് വേണ്ട പരിഗണനയും സ്ഥാനവും ലഭിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ സത്യസന്ധമായ ഉത്തരം ഇല്ല എന്നായിരിക്കും. സത്യവിശ്വാസത്തിൽ വഴി നടത്തി കടന്നുപോയവരെ അനുസ്മരിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സംഭാവനകളെപ്പറ്റി കൂടുതൽ വിശദമായ പഠനം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. കാലം ചെയ്ത് കഴിഞ്ഞപ്പോൾ കാലം മറന്ന ഈ കർമ്മയോഗിയെ അനുസ്മരിക്കുന്നതിന് കോട്ടയം ഭദ്രാസനത്തിലെ പാമ്പാടി ചെറിയ പള്ളി ഇടവക നടത്തിയ ഈ ഉദ്യമം അത്യന്തം ശ്ലാഘനീയമാണ്. നവംബർ 2 ആലുവ തൃക്കുന്നത്ത് സെമിനാരിയിൽ ഓർമ്മ കൊണ്ടാടുന്ന കടവിൽ പൗലോസ് മാർ അത്താനാസിയോസ് വലിയ മെത്രാപ്പോലീത്തയുടെ പ്രാർത്ഥന നമുക്ക് ഏവർക്കും കാവലും കോട്ടയും ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. Lord.
സ്മൃതം.